സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. 29 വരെ മഴ ശക്തമായി തുടരും. ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. യാസ് ചുഴലിക്കാറ്റിന് സഞ്ചാരപഥത്തിൽ കേരളം ഇല്ലെങ്കിലും ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. തീരദേശത്ത് താമസിക്കുന്നവർ, മലയോര മേഖലകളിലുള്ളവർ എന്നിവരും ജാഗ്രത തുടരണം. കടലാക്രമണ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിതരാകണമെന്നും നിർദ്ദേശമുണ്ട്. 31-ഓടുകൂടി തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്താനാണ് സാധ്യത. അതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ അതിശക്തമാകും. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തെക്കു പടിഞ്ഞാറൻ കാലവർഷം മാലദ്വീപ്, കന്യാകുമാരി പ്രദേശങ്ങളിലേക്ക് എത്തി. കാലവർഷത്തിന്റെ മുന്നേറ്റത്തിന് അനുകൂലമാണ് ഘടകങ്ങൾ. യാസ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയിൽ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാസ് ചുഴലിക്കാറ്റ് പ്രവചിച്ചതിന് പിന്നാലെ നിരവധി ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും പ്രവചിച്ചിട്ടുണ്ട്. കേന്ദ്രപാര ഭദ്രക്, ജഗത്സിംഗ്പൂർ, ബാലാസോർ തുടങ്ങിയ ജില്ലകളിലാണ് ബുധനാഴ്ച റെഡ് അലർട്ട് പ്രാബല്യത്തിലുണ്ടാവുക. ധമ്ര, പാരദ്വീപ് തുറമുഖങ്ങളിൽ ശക്തമായ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിതീവ്ര ചുഴലിക്കാറ്റ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന യാസ് മണിക്കൂറിൽ 290 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ ഒഡീഷ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളുടെ തീരമേഖലകളിൽ നിന്ന് 1,200,000 പേരെ ഒഴിപ്പിച്ചു. പശ്ചിമബംഗാൾ 900,000 പേരെയും ഒഡീഷ 300,000 പേരെയുമാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ആന്ധ്രാപ്രദേശിലെ തീരജില്ലകളായ വിശാഖപട്ടണം, വിജയനഗരം, ശ്രീകാകുളം എന്നിവിടങ്ങളിൽ അതിജാഗ്രത പുലർത്താൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി കലക്ടർമാരോട് നിർദ്ദേശിച്ചു. യാസിന് മുന്നോടിയായി വീശിയ ചുഴലിയിൽ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ വൈദ്യുതാഘാതമേറ്റ് 2 പേർ മരിച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.